Hi guys, welcome to our new vlog. This is a very special vlog because we have a family picnic with Daddy. Daddy's favorite place is the Botanical Garden. Daddy is a little bit of a tension. Let's go here. Here, there are 13,000 types of cherry. And lilac. That's a street. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്ലസ് ഫുഡ് വാങ്ങി വന്നിട്ടുണ്ട്. വേദുവിന് പിന്നെ വെള്ളം കണ്ടുകഴിഞ്ഞാൽ ഷാർക്ക് പാപ്പം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേദുവിന് ബാധകമല്ല. അപ്പം നമുക്ക് പതുക്കെ തുടങ്ങിയാലോ, പതുക്കെ നടന്ന് ഇരുന്ന് പോകാം. ദേ അവിടെ തന്നെ എന്തൊക്കെയോ നല്ല രസമുണ്ട്. അപ്പോൾ വെൽക്കം ടു അവർ റോസ് ഒക്കെ കിടക്കുന്നത്. വെൽക്കം ടു യുക്രൈൻ ബൊട്ടാനിക്കൽ ഗാർഡൻ. പിക്നിക്, പിക്നിക് വ്ളോഗ്. പിക്നിക്, എത്ര കാലമായി നമ്മൾ പിക്നിക്കിന് പോയിട്ട്. ഡാഡി, നമ്മൾ കുഞ്ഞിലെ പോയതല്ല ഓർമ്മയുണ്ട്? ലാൽബാഗിൽ അന്ന് ഒരു ഗാർഡൻ തന്നെയാണ് ഡാഡി. നമ്മൾ കുഞ്ഞിലേ, അതായത് ഞാനും ഡാഡി കുഞ്ഞിലേ പോയത്. ഇപ്പോഴും ലാൽബാഗ് അതെനിക്ക് ഓർമ്മയുണ്ട്. മൈസൂർ ഗാർഡൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാ. ആണോ? ഞാനും അനുവും ഡാഡിയും മമ്മിയും. നമുക്ക് മൈസൂർ ഒന്ന് പോകണ്ടേ ഡാഡി? മൈസൂർ പോയി മൈസൂർ മസാല ദോശ കഴിക്കണ്ടേ? മൈസൂർ പാക്ക്, മൈസൂർ പോയിട്ട് മൈസൂർ പാക്ക്, ഇതൊക്കെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല സ്ഥലമാണ് മൈസൂർ പാക്ക്. മൈസൂരിലത്തെ ഫേമസ് ആണ് അല്ലേ? അതെനിക്കറിയില്ല. മൈസൂർ മസാല ദോശ മൈസൂരിലെ ഫേമസ് ആണെന്ന് എനിക്കറിയാം. സമ്മറിൽ ശരിക്കും ഇത് ഭയങ്കര പോപ്പുലർ സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ ടൂറിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാന്ന് നടക്കുന്നത്. ഡാഡി നോക്ക്, ഡാഡി വെച്ചിരിക്കുന്ന നോക്ക്, ഇതൊക്കെ ചെറുതാണ്, ഇനി അകത്ത് കിടക്കുന്നേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ ചെടിയുടെ, ഫ്ലവേഴ്സിന്റെ? എനിക്ക് റെഡ് ആൻഡ് വൈറ്റ്. എനിക്ക് യെല്ലോയാ, യെല്ലോ ഓറഞ്ച് ആ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടാ. ഐ ലൈക്ക് വയലറ്റ് ആൻഡ് ഓൾ. ആണോ? ബാ, ബ്ലൂ ഉണ്ട്. ബ്ലൂ? ആ ബ്ലൂ. ബ്ലൂ റോസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉഫ്, എന്തൊരു ഭംഗി. അവിടെ നമ്മൾ കണ്ടില്ലേ ബ്ലൂ റോസ് കണ്ടില്ലേ ഡേഡി? ചണ്ഡീഗറിൽ ഉണ്ടോ? ആ കണ്ടു. ആ ഉണ്ട്. വേദന്തര അതി കൂടെയൊക്കെ നടക്കുന്നേ. ബാ, ആ വൈറ്റ് റോസ്. അതെ ഡാഡി, ഇവിടെ ശരിക്കും നമ്മൾ നടക്കുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ ടൈപ്പ് മണങ്ങളും കൂടെ കിട്ടും എന്നാ പറയുന്നേ. കാരണം അത്രയധികം ഉള്ള ഹെർബൽ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ എനിക്ക് മറ്റേ കോഫിയുടെ മണം, അടുത്ത് കോഫി ഷോപ്പില്ലേ, അത് മാത്രം ഭക്ഷണത്തിന്റെ മണം മാത്രമേ കിട്ടൂ. എനിക്ക് അത് ഭയങ്കര, എത്ര ദൂരെയാണെങ്കിലും കിട്ടി. കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ മണം കിട്ടി ഇങ്ങനെ പറന്നു പോകുന്നത്? അത് ഈ പട്ടി മണത്ത് മണത്ത് പോവൂല്ലേ? അതുപോലെ മൂക്ക് വെച്ചാണ് എന്റെ സെൻസ്. മണത്ത് മണത്താണ് കോഫി ഷോപ്പ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അതെ, മാപ്പ് ഒന്നും ആവശ്യമില്ല. നോക്കത്, എന്താ ഇത്? മൾട്ടിപ്പിൾ കളേഴ്സ് ഫ്ലവേഴ്സ്. വാ ഡാഡി, ഇതുപോലെ ചെയ്യാൻ പറ്റുമോ ഡാഡി വീട്ടില്? ഇവിടുത്തെ മണ്ണ് ഒരു പ്രത്യേകതര മണ്ണാണ്, അതുകൊണ്ട് നല്ല മണ്ണ്. നോക്ക് ഡാഡി, എല്ലാ മണ്ണിലൊന്നും കഴിക്കില്ല. എന്ത് രസം നോക്ക്. എനിക്ക് ആ പിങ്ക് കളർ ഭയങ്കര ഇഷ്ടം. എത്ര പ്രാവശ്യം കൊണ്ട് നട്ടെന്നറിയോ? ചെടിയാ, ഒന്നും വളർന്നില്ല. അത് വെറുതെ നട്ടം മാത്രം പോരാ, മരുന്നടിക്കണം. വളരുന്നില്ല ഡാഡി. ഏതൊക്കെ ചെടി നോക്കിയിട്ട്, ഇത് നോക്ക്, നോക്ക് ഡാഡി. ആഗ്രഹമുണ്ടോ ഇങ്ങനെയൊക്കെ വളർത്തണമെന്ന്? അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ബെസ്റ്റാ. എവിടെ? നിങ്ങൾ നിക്കണ സ്ഥലത്ത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്ക. അപ്പൊ നിങ്ങൾ വന്ന് നിക്ക്. വീട്ടില് പണ്ട് ഉണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? നല്ല രസമുണ്ടല്ലോ അത് അല്ലേ? ഇതേ പൂക്കള് കളേഴ്സ് മാത്രല്ല, അതിന്റെ ഒരു ഇത് നോക്ക്, പെറ്റൽസ് ഒക്കെ. നാട്ടിലോ? ആ എവിടെ? ആ അതെ അതെ, കണ്ട വയലറ്റ് പൂ. അത് ശരിക്കും യെല്ലോ ആണ്, ബഡ്സ് യെല്ലോ ആ, പിന്നെ വയലറ്റ് ആവും. അത് വയലറ്റ് ആവും. അപ്പൊ ഇതൊക്കെ ബേബീസാ. നമ്മുടെ വീടും റോഡും മൊത്തം ഇങ്ങനെ ഫ്ലവേഴ്സും പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ വെറുതെ ഹാപ്പിയാവും അല്ലേ? ഇത് കണ്ട സൺഫ്ലവേഴ്സ്. പക്ഷെ ഇവിടെ ഇല്ലേ സൺഫ്ലവർ ഫാംസ് ഉണ്ട്, ഫുൾ ഏക്കേഴ്സ് ഓഫ് സൺഫ്ലവേഴ്സ്. ഓയിൽ ഉണ്ടാക്കുന്നത്? ആ, അതിൽ നിന്നാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ദൂരെ അത് സൺഫ്ലവർ ഫാംസ് ഭയങ്കര ഭംഗിയല്ലേ സൺഫ്ലവർ ശരിക്കും. അത് കൾട്ടിവേറ്റ് ചെയ്യാണ് ഓയിലിന് വേണ്ടി. അതെ, അവിടെ ഫിലിമിന് ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ആ എന്തൊരു ഭംഗിയല്ലേ ഈ പിങ്ക് കളർ. ഇതും കൊള്ളാം, വയലറ്റ് ആൻഡ് പിങ്ക്. മൾട്ടിപ്പിൾ കളേഴ്സ് അല്ലേ ഒരു ഫ്ലവറിന്? മൾട്ടിപ്പിൾ ആൻഡ് വൈറ്റ്.
വയലറ്റ് വൈറ്റ് കുറച്ച് പിങ്ക് കോളിഫ്ലവർ ലെറ്റ്യൂസ് ഫ്ലവർ മാത്രമല്ല അപ്പൊ ഇവിടെ ഇതുണ്ട കൊറേ ഇതുണ്ട് കാബേജ് നമ്മൾ കഴിക്കാത്ത എല്ലാ സാധനവും ഉണ്ട് പ്രിയ ഇവിടെ നമ്മൾ കഴിക്കാത്ത എല്ലാ സാധനവും ഉണ്ട് ഞാൻ ലെറ്റ്യൂസ് ഒക്കെ കഴിക്കും ഇപ്പോ സാൻഡ്വിച്ച് ബർഗറിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഈറ്റ് ലെറ്റ്യൂസ് ഐ ഈറ്റ് വെനറ്റ് ജയ ബദ്ദ ബർഗർ അമ്മ ബാൻഡേഡ് ഇട്ട് ഈ വെജിറ്റബിൾ ഫാം എല്ലാം ഉണ്ട് ഡാഡി അവിടെ ഇല്ലേ ഡാഡിയുടെ വീട്ടിൽ വീട്ടിൽ ഓടിയപ്പോ വീണല്ലേ കുഴപ്പമില്ല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പ്രിയതണ്ട പാർക്കിന്റെ അകത്ത് ബൊട്ടാനിക്കൽ ഗാർഡന്റെ അകത്ത് ഒരു 18th സെഞ്ചുറി കത്തീഡ്രൽ ആൻഡ് ചേർച്ച് അതിന്റെ ഫ്രണ്ടില് തന്നെ ഇരുന്ന് വേണമെങ്കിൽ ഫുഡും കഴിക്കാം പിന്നെ കാട്ടി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ പിക്നിക് പറഞ്ഞാൽ ഫുഡാണ് ഞാൻ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പിക്നിക് എന്ന് വിചാരിച്ചപ്പോ ഞാൻ നിലത്തൊക്കെ ഇരുന്ന് കഴിക്കും നിലത്തിരുന്ന് എങ്ങനെ കഴിക്കും ഒരു ബെഡ്ഷീറ്റ് ഒക്കെ അത് കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ താഴെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് അവിടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ ഇപ്പൊ അവര് നല്ല വുഡൻ ടേബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ട 18th സെഞ്ചുറി ആണ് സെയിന്റ് ആൻഡ്രൂസ് ചേർച്ച് എന്നാണ് ഞാൻ വായിച്ചത് ആദ്യമായിട്ട് പ്രിയ സിനിമ ആൻഡ് ഫോട്ടോ അലൗഡ് ഇത് നമുക്ക് എന്തൊരു സന്തോഷം അത് കാണുമ്പോ ലോകത്തിന് അടുത്ത് മൊത്തം എത്തിക്കാൻ പറ്റുന്നില്ലേ പണി നടക്കുന്നുണ്ട് അകത്തേക്ക് കേറ്റില്ല ഡാഡി ഇത് ഭയങ്കര പവർഫുൾ ചോദിച്ച ഡാഡി പോയി അകം കണ്ടു നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം ഡാഡി ഞാൻ പോയി കണ്ടു ഡാഡി പോയി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും വേദുവിനെ കൊണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ ആകെ കൂടെ ചെറിയൊരു മുറിവുണ്ട് അതിന് ആദ്യമായിട്ട് വേദുവിന്റെ കാല് മുറിഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഊതണോ ഊതണം എന്ന് പോയി പോയത് ആ എന്നാ ശരി കള്ളത്തരാ മുഖത്ത് പോയി കള്ളത്തരാ പാപ്പം പാപ്പം എന്താ തുറന്നിട്ടേ മെനു നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഹോട്ടലിൽ പോയിരുന്നല്ലേ കഴിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ച വെച്ച് ഭയങ്കര നല്ല ചോച്ചല്ലേ കുറച്ച് ഇരുട്ടാണ് അതുകൊണ്ടാ അതെല്ലാം ശരിയാവും അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാലോ പ്രിയ നമ്മുടെ മെയിൻ സംഭവം പിക്നിക് എന്ന് പറഞ്ഞാൽ ഫുഡ് ആയിരിക്കണം ഞാൻ പണ്ട് പിക്നിക്കിന് പോയിക്കൊണ്ടിരിക്കുമ്പോ സ്കൂളിൽ നിന്നൊക്കെ ബാഗ് ഫുൾ ഈ ചിപ്സും ചോക്ലേറ്റ്സും എല്ലാം അങ്ങനത്തെ സംഭവമായിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ പിക്നിക് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ എന്റെ ജീവിതത്തിൽ പോയിട്ടില്ല പ്രിയയുടെ അമ്മ വിടില്ലായിരുന്നു അല്ലേ ആ എന്താ ഇതെന്ന് അറിയാം മമ്മി മമ്മി പറഞ്ഞു എൽ കെ ജിയില് പറഞ്ഞു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോവാന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞു തേർഡ് സ്റ്റാൻഡേർഡിൽ പോവാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞു ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പോവാന്ന് അങ്ങനെ 10th class വരെ ഞാൻ കാത്തിരുന്ന് പിക്നിക്കിന് പോവാൻ എന്നിട്ട് 10th class വിടാന്ന് പറഞ്ഞിട്ടേ എന്താ പറ്റിയറിയോ 10th class ആയപ്പോ മൈസൂർ ബാംഗ്ലൂർ ഊട്ടി സ്ഥിരം സ്ഥലമാണല്ലോ എല്ലാവർക്കും അതിന് പിക്നിക്കിന് എല്ലാം ഞാൻ കാശും കൊടുത്തു അതിന് വിട്ടില്ല പിന്നെ ഡാഡി പറഞ്ഞിട്ടാണ് കാശ് തന്നെ കൊടുത്തെല്ലാം കഴിഞ്ഞ് ബുക്കെല്ലാം ചെയ്തപ്പോ എന്തു പറ്റി ഡാഡിയുടെ അമ്മ മരിച്ചു അത് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോണ്ടേ അപ്പൊ ഇതുവരെ ലൈഫിൽ പിക്നിക് പോയിട്ടില്ല സ്കൂൾ പിക്നിക് മിസ്സിംഗ് മേജർ മിസ്സിംഗ് മമ്മി മോശമാണ് മമ്മി പൂർണിമയ്ക്ക് പോണെന്ന് പറഞ്ഞിട്ട്
നിർബന്ധിച്ച് അവിടെ പോയി. ഞാനും മമ്മി അവളെ അറിയാതെ ബസ്സിന്റെ പുറകെ. എന്തായാലും ഞങ്ങള് ബാംഗ്ലൂർക്കല്ലേ പോന്നെ, നിന്റെ സ്കൂൾ ബസ്സിന്റെ പുറകെ ഞങ്ങള് പോയാ പോരെന്ന് ഞാൻ പറഞ്ഞു. അവര് ഫ്രണ്ട്സ് അവിടെ അല്ലേ, എന്നിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് ഒരു പിക്നിക്ക് തുടങ്ങാം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഈ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് പ്രിയ? എന്റെ ലൈഫിൽ ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് പിക്നിക് ആണ് പ്രിയയുടെ ലൈഫിലെ ഫസ്റ്റ് പിക്നിക്. ഇത് കണ്ട ചേർച്ച്, ഓപ്പൺ എയർ, സിറ്റിംഗ് അണ്ടർ ദ ട്രീ, സം ഡെലിഷ്യസ് ഫുഡ്. ഫുഡ് ഒരു വലിയ ബോട്ടിൽ ലെമൺ ഐസ് ടീ, രണ്ട് ക്രോസോൺ സാൻഡ്വിച്ചസ്, രണ്ട് ചിക്കൻ പൈ ഉണ്ട്. ഇതെന്തോ സ്പെഷ്യൽ ഡെസേർട്ടാണ്. വേദുവിന് കുറച്ച് നഗറ്റ്സ് ഉണ്ട്. ക്രോസോൺ സാൻഡ്വിച്ച്, യു ലവ് ക്രോസോൺസ്? ചീസ് ആൻഡ് ഹാം. എന്റെ കയ്യിലൊക്കെ ഇപ്പൊ എടുത്തു കൊടുത്തപ്പോ ഫുൾ ബട്ടർ. എന്തൊരു ഫീൽ ആണ് പ്രിയ. നമ്മള് ഞാൻ കണ്ടു അത് വരുന്നത് ലെറ്റ്യൂസ്. ഫൈനലായിട്ട് ഒരു ഡെസേർട്ടും കൂടെ വേണോ പ്രിയക്ക്? സ്ട്രോബെറി മറ്റേ ഇതാണ് പനീർ പോലത്തെ ആയിരിക്കും, നോക്കട്ടെ. Oh, I'm sure you'll ask for two. Your favorite types are now. No. Perfect ending to a picnic lunch. Okay, okay, okay. Nice creamy cheese and fresh strawberries are now. Not even strawberry jam. How are you? How are you? I'm going to tell you what you're saying. ഗോതമ്പ് ദോശയില്ലേ, ഗോതമ്പ് ദോശന്റെ അകത്ത് സ്ട്രോബെറി ജാമും ചീസും നിങ്ങൾ വേണേ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഇത് കഴിക്കുമ്പോ നിങ്ങൾ ഗോതമ്പ് ദോശന്റെ അകത്ത് ചീസും സ്ട്രോബെറി ജാമും കൂടെ റോൾ ചെയ്തിട്ട് കഴിച്ചേറ്റ്. ഡാഡി ആയിട്ട് ഇന്ന് കിടിലൊരു ഡിന്നറും ഒരു ഭയങ്കര വൈബ് ഉള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇനിയുള്ള കുറച്ച് ടൈം ഡിന്നർ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. എനിക്കൊന്ന് മേ ബി യുക്രൈനിൽ തന്നെ വന്നത് മോസ്റ്റ് പോപ്പുലർ റെസ്റ്റോറൻറ്റ് ഫോർ മൈ ഫേവറേറ്റ് ഫുഡ്. ഡാഡി തുടങ്ങുവാണ്. ഡാഡി ഇവിടെ നിന്നാണ് ജീവിതം. യുക്രൈൻ്റെ ഹാർട്ടാണ് കീവിൻ്റെ. പാട്ടും ബഹളവും സ്ട്രീറ്റ്സും ആപ്പിൾ ജ്യൂസ് അല്ല, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് വാ കിടക്കതേ ഉള്ളൂ. പ്രിയ, നമ്മള് റഷ്യയിൽ പോയപ്പോ ഇന്ത്യൻ നാഷണൽ ആന്തം ഇവിടെയാ, ഹരേ കൃഷ്ണ ഹരേ രാമ. ഇന്ത്യൻ പാട്ടും ഡാൻസും. സന്യാസിയുടെ ഒരു മറ്റേ ഒന്ന് യോഗക്കാരായിരിക്കും കേട്ടോ മിക്കവാറും. വീട്ടില്ലേ ഇത് മൊത്തം നടക്കാൻ വേണ്ടി മാത്രം, ഒന്നും അനുഭവിക്കില്ല. നേരെ ജൈന്റ് വീലില്. ഡാഡിക്ക് കേറണോ ജൈന്റ് വീലില്? നമുക്ക് ആദ്യമേ കോഫി എവിടെങ്കിലും കുടിച്ചാലോ, ഹാപ്പി അല്ലേ? അങ്ങോട്ട് ക്രോസ് ചെയ്യാം. എന്ത് രസമാ നോക്ക്. പ്രിയയുടെ ഡ്രീം സ്ഥലം പോലത്തെ സ്ഥലം പ്രിയ. ഡ്രീം ഫ്ലവേഴ്സ്, ഔട്ട്ഡോർ ഡൈനിങ് ആൻഡ് കോഫി ഷോപ്പ്. ഇവിടെ തന്നെ ഇരുന്നാലോ. എന്ത് രസമായിട്ട് അവർ കോഫി ഒക്കെ തരുന്നേ നോക്ക്. നല്ല കോഫി ഷോപ്പും മെയിൻ സെൻട്രലാണ്. നോട്ട് വെരി എക്സ്പെൻസീവ്. ഈ ഒരു കപ്പച്ചിനോയ്ക്ക് ഏകദേശം ഒരു 199-198 റുപ്പീസ്. വലിയ കുഴപ്പമൊന്നുമില്ല, അത് മെയിൻ സെൻറ്ററിലായിട്ട്. എങ്ങനെയുണ്ട് പ്രിയ ആംബിയൻസ്? എവിടെ നിന്ന് മ്യൂസിക് വരുന്നുണ്ടല്ലോ. എല്ലായിടത്തും മ്യൂസിക്കാ. ആ അടിപൊളിയല്ലേ. ഇഷ്ടായ നോക്ക് എന്ത് ലൈവ്ലിയാന്ന്. ഡാഡി ഇതാണ്ട് റഷ്യ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ബിൽഡിങ്സ് ഒക്കെ പഴയ ടൈപ്പാ, പക്ഷെ ഷോപ്സ് ഒക്കെ പുതിയതാ. അവരകം മാത്രം റെനോവേഷൻ ചെയ്തിട്ടേ, വെളിയിലൊക്കെ അതുപോലെ തന്നെ കണ്ട. എല്ലാം ബ്രാൻഡഡ് ഷോപ്സ് ആണെങ്കിലും ബിൽഡിങ്സ് ഒക്കെ പഴയതാ. മതില് കണ്ടോ, എല്ലാം അറ്റാച്ച്ഡ് മതില്. ബിൽഡിങ്സിന്റെ ഇടയിലേ മതിലില്ല, അതിർത്തി തർക്കം വരില്ലേ അപ്പൊ? എന്താ കാരണം? തർക്കത്തിന് പോകാനുള്ള ആളുകളല്ലേ ഇവിടെ ഉള്ളവര്.
അത് ഭയങ്കര സംഭവം അല്ലേ. കണ്ട ഒരു ഒന്നുമില്ല, റോഡ്സ് ഉള്ളടത്ത് മാത്രമേ വിടുന്നുള്ളൂ. പ്രിയ ഡാഡി ഒരു വാവ് പറയാൻ റെഡി ആയിക്കോ കേട്ടാ, ഒരു വാവ് പറയാൻ റെഡി ആയിക്കോ. റൈറ്റിലേക്ക് നോക്ക്, ഇപ്പൊ രണ്ട് വാവ് കേക്കാം. ഇത് പ്രോമിനാഡ് ആണ്, നമ്മുടെ റിവർ സൈഡിലുള്ള ഒരു വാക്ക് വേ. വേദം പറഞ്ഞു, അപ്പൊ മൂന്ന് വാവ് വന്നു. ആ ഓ വേദു വാവ് പറഞ്ഞെന്തിനാ? ആ അത് കണ്ടട്ടാ, അല്ല ഡാൻസ് നോക്ക്, അടിപൊളി അല്ലേ, അടിപൊളിയായിട്ടില്ലേ. വാട്ട് എ പ്ലേസ്. ഓ മക്ഡോണൽഡ്സ് ഉണ്ടല്ലോ ഇവിടെ, കോഫി ഇവിടെ നിന്ന് കുടിക്കായിരുന്നു. ഇത് ഒരാൾ ചാടി ഇറങ്ങും കേട്ടോ, ഇപ്പൊ വണ്ടി നിർത്തിയില്ലെങ്കിലും ചാടി ഇറങ്ങും, ഓടുന്ന വണ്ടിന്ന് ചാടി ഇറങ്ങും. എന്താ എങ്ങോട്ടാ പോകുന്നേ? പോ നോക്ക് പ്രിയ, ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒരു സൈഡില് മതിയായിരുന്നു, നമ്മൾ അറിഞ്ഞില്ലല്ലോ. വേണ്ട, എന്ത് ഭംഗിയാ നോക്ക്. ഡാഡിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കണം, ഡാഡിക്ക് ഗ്രൂപ്പ്സിലൊക്കെ ഇടാനുള്ളതാ. ഡാഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. ആ പിന്നെ അതേ വ്ളോഗ് തന്നെ എവിഡൻസ് അല്ലേ, എല്ലാരും കാണണം അല്ലേ. ഗ്രൂപ്പിൽ ഇടാന എന്ത് ഭംഗിയാ നോക്ക്. യുക്രൈൻ എന്നും പറഞ്ഞിട്ടാലോ പ്രിയ, മേളില് കണ്ടിട്ട് വാവായില്ലേ, ഇപ്പൊ ഒരു വാവും കൂടെ പറയാമ്പാ. നേരെ പോയിട്ട് റൈറ്റ്, ഒരു വാവ് മതി, ഒരു വാവ് മതി, അത്രയുള്ളോ? അത്രയല്ലേ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് നോട്ട് വാവ്, ദിസ് ഈസ് വാട്ട് ഈസ് ഇറ്റ്? ബീൻ ബാഗിൽ ഇരുന്ന് കോഫി കുടിച്ച് അതും പ്രാമൊക്കെ മറന്നു പോയി എക്സൈറ്റ്മെന്റ്. ബീൻ ബാഗിൽ ഇരുന്ന് കോഫി കുടിച്ച് ഇവിടെ കാഫേസ്, സോസേജസ്, നേരെ റിവർ സൈഡിലിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നേരത്തെ ഇത് നീ വരാലോ, ഇനി വെള്ളം കുടിച്ചാലും അവിടെ ഇരിക്കണം അല്ലേ. ഡാഡി പോയി കേട്ടോ, റിവർ സൈഡിൽ കൂടെ പോയി കാണാനായിട്ട്. എങ്ങനെയുണ്ട് ഡാഡി, നമ്മുടെ മെറൈൻ ഡ്രൈവ് ഒക്കെ ശരിക്കും ഇതുപോലെ ആവണ്ടല്ലേ ഡാഡി? ഇവിടെ ഇരുന്ന ഹുക്ക വലിക്കാനേ പറ്റുള്ളൂ. അല്ല ഫുഡ് കഴിക്കാം, എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നേ ഉള്ളൂ. ഡാഡി ഇരുന്നു. പിന്നെ നമുക്കൊരു വെറുതെ നടന്നിട്ട് വരാം ബാ. എന്താ അടിപൊളി, സച്ച് എ കൂൾ പ്ലേസ് നോ. ഓ പ്രിയ എടുത്തു, ഇൻസ്റ്റാഗ്രാം എടുത്തു. പിന്നെ കണ്ട വേദു എന്ത് അനുസരണെന്ന് പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെന്ത് തന്നാലും വാങ്ങരുതെന്ന്. വേദു നോ എന്ന് പറഞ്ഞേക്കണേ. ആ അവൻ വേദു നമ്മളെല്ലാം ആരും എന്ത് തന്നാലും വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാ അപ്പ, അമ്മ, ഡാഡി, അമ്മ, മമ്മി, നച്ചു, പാത്തു ഇവരൊക്കെ തന്നാലേ വാങ്ങാൻ പാടുള്ളൂ. ഓടും, പേടിയാ. അത് നോക്ക് പറയും, ഇത് ഓൾറെഡി റിവർ സൈഡ്, അതിന്റെ മേളിലിരുന്ന് കഴിക്കാം. ഓ എന്തൊരു വൈബല്ലേ. ഞാൻ ഒരു സ്പെഷ്യൽ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കര എവിടെ പോണം വേദുന്? നാളെ പോവാം മോനെ, അപ്പൊ ബോട്ടി നാളെ കൊണ്ടുപോവാലോ. Hi guys, so this is not a new vlog, പക്ഷെ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയയുടെ ഫസ്റ്റ് പിക്നിക് ആസ് യൂഷ്വൽ. 10 വർഷമാണ് 12 വർഷമേ ഇത്രയും വർഷമായിട്ട് സ്കൂളിൽ നടക്കുന്ന കാലത്ത് നടന്നിട്ടില്ല. ഇത്തവണ കുറച്ചൊരു ഫീൽ കിട്ടി, അപ്പോഴേക്ക് മഴ പെയ്തു. സോ ആ ദിവസം പോയി, ഇന്ന് പിറ്റേ ദിവസം വീണ്ടും മഴ. അതെയല്ലേ ഡാഡി, ഡാഡിന് ഇന്ന് മെയിൻ ഏരിയ കാണിക്കാൻ വന്നതാ. ഡാഡി മഴയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ആശ്വാസമായിരിക്കും. ഇത് പിന്നെ ഇവിടുത്തെ ഇല്ല, ഇപ്പൊ നിക്കും. അപ്പൊ അതെ, ഇതിപ്പോ നമ്മള് മെയിൻ ഏരിയ, ഡാഡിന് ഈ ഏരിയ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു പിക്നിക് പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മള് നേരെ ഒരു പിക്നിക് ഡേ ടു, രണ്ടു ദിവസം നീണ്ടിരിക്കുന്ന പിക്നിക്. പിക്നിക്കിന് പോകുമ്പോ ഒരു ദിവസം അവസാനിക്കില്ല, ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കരുതിയാൽ മതി. അതെ, കാരണം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുള്ളപ്പോ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യണം? മഴ പെയ്യോ, കൈയും കാലും വേനെടുക്കോ, എന്ത് വന്നാലും ഇങ്ങനത്തെ പോസിറ്റീവ് ആൾക്കാരുണ്ടെങ്കിൽ വിൽ ഓവർകം ഓൾ ദാറ്റ്. ഏറ്റവും
അതെന്താറിയോ, രാവിലെ എണീറ്റ് ഡാഡി കുളിച്ച് ഭക്ഷണം കഴിച്ച് റെഡിയായി ഷൂസ് ഇട്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത്. ഞങ്ങൾ ഉറങ്ങിയിരിക്കും, ഞങ്ങൾ എണീറ്റിട്ടും കൂടെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞാൻ പറയും, ഡാഡി ഇങ്ങനെ ഇത്ര നേരത്തെ നമ്മളുടെ പോകുന്നത് എവിടെ കിടന്നാലും എത്ര മണിക്ക് കിടന്നാലും ആറരയ്ക്ക്. ഇതാണ് മെയിൻ ഏരിയ, കീവ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ മെയിൻ ഏരിയ ആണ്. ഫുൾ മ്യൂസിക്, ഫൗണ്ടൻസ്, ഫുട്പാത്തിന് വീതി കണ്ടോ, ക്ലീനിനെസ് കണ്ടോ. പക്ഷേ യങ്സ്റ്റേഴ്സിന്റെ ഏരിയ അല്ലേ ഇത്? യങ്സ്റ്റേഴ്സിന്റെ ഏരിയ, അത് ഡാഡിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡാഡി യങ്സ്റ്റർ ആണല്ലോ, സെയിം വൈബ് ആണല്ലോ എല്ലാരും. നമ്മുടെ കൂടെ കൂട്ടുന്ന മമ്മീനെ ഔട്ട് ആക്കുന്ന, മമ്മി എന്നെ വീട്ടിൽ കേട്ടില്ല. മമ്മി ഇപ്പൊ അവിടുന്ന് ടിവിയിൽ കണ്ടിട്ട് നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കാര്യം കാര്യം പോലെ പറയണ്ട മമ്മി റിയാക്ഷൻ. ആ അപ്പൊ ദില്ലുനെ കേട്ടില്ല, ദില്ലു നീ വീട്ടിലേക്ക് വാ, ഞാൻ ഉണ്ടാക്കി തരാം എന്നായിരിക്കും ദില്ലു. എന്തൊരു ഫീലാ നോക്ക്, പെട്ടെന്നേ ആ മഴയും കൂടെ വെയ്ത് കഴിഞ്ഞപ്പോ, മഴ അധികം നിക്കില്ല കേട്ടോ, പെട്ടെന്ന് നിക്കും. അല്ല മഴ അധികം നേരം വെയ്യില്ല, പെട്ടെന്ന് നിക്കും. പക്ഷെ മഴ വെയ്ത് കഴിയുമ്പോ ഭയങ്കര ഒരു സുഖമാണ്, നല്ല തണുത്ത കാറ്റും. ഇനി പ്രിയക്ക് ചിലപ്പോ പറയും ഒരു ജാക്കറ്റ് വാങ്ങി തരാൻ പറയും, എനിക്ക് തോന്നുന്നു അതൊരു എക്സ്ക്യൂസ് ആയി പറയും. കണ്ട പ്രിയക്ക് തണുത്തു എന്ന് പറഞ്ഞ ഉടനെ ആരിത് പോയി സെലക്ട് ചെയ്ത്, എവിടുന്നാണ്? ആ എന്നിട്ട് കൊറേ പേര് പറയും പ്രിയക്ക് കൊറേ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊടുത്തില്ല. നമ്മൾ റഷ്യനെ സൂപ്പർ മാർക്കറ്റ് വീഡിയോയ്ക്ക് ഡോഗ് വെക്ക്. അതെന്താണെന്നറിയോ, അതേ പിന്നെ പറയാം, ഡാഡിയുടെ റിയാക്ഷൻ എടുക്കാം. ആ അവിടുന്ന് കൊറേ ബിസ്ക്കറ്റും ചോക്ലേറ്റ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞില്ലേ റഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ആ ചെറിയ സ്വെറ്റർ, ലൈറ്റ് സ്വെറ്റർ കണ്ട, മോൾക്ക് തണുക്കുന്നു പറഞ്ഞപ്പോ ഭർത്താവ് വാങ്ങിക്കൊടുത്തത്. കുഴപ്പില്ല ഡാഡി, എന്നാ ഞാനും അന്റെ ഇടയ്ക്ക് ഒരെണ്ണം വാങ്ങി ഡാഡി. ഓഫർ കണ്ടപ്പോ എനിക്ക് വാങ്ങാതിരിക്കാൻ പറ്റിയില്ല. അപ്പമ്മ എന്താ വേദു ഇങ്ങനെ, വേദുവിനെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും ഇന്നലെ വന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്നലെ ഇവിടെ ഇരിക്കാനും കോഫി ഒന്നും കുടിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയോ, ഫസ്റ്റ് ഓഫ് ഓൾ സമ്മില്ലായിരുന്നു, ഇവിടെ കോഫി ഇല്ല. ഇത്രയും നല്ലൊരു കോഫി സ്പോട്ടായിട്ട് കോഫി ഇല്ല, ഒൺലി ബിയർ ആൻഡ് ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് ലെമണേഡ് ആൻഡ് ജ്യൂസസ് ആൻഡ് ഫുഡൊക്കെ കുറേ ഉണ്ട്, പക്ഷേ ഇതില്ല, കോഫി ഇല്ല. അങ്ങനെ ഞാൻ മേളിൽ പോയി മക്ഡോണൽഡ്സിന് ഒരു കോഫി, പ്രീ ഇപ്പോൾ കോഫി കുടിക്കാറില്ല, ഹോട്ട് ചോക്ലേറ്റും പിന്നെന്താ ഞാൻ വാങ്ങിയ ലെമണേഡും. എന്നാടി അല്ല വലുത്, ആ പ്രിയക്ക് ഹോട്ട് ചോക്ലേറ്റ്. കോഫി നിന്നല്ലോ, നേരെ ഇരുന്നുള്ള വ്യൂ അല്ലേ. എന്നാൽ ഇവിടെ കോഫി കിട്ടാത്ത കഷ്ടം, ഇത്രയും നല്ലൊരു കോഫി സ്പോട്ട് ആയിട്ട്. പ്രിയ ഇങ്ങനത്തെ ഒരു പിക്നിക് പ്രതീക്ഷ. അതെ, നമ്മളിങ്ങനെ കുറേ നടന്നു വന്നിട്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കാൻ ഒരു ക്ലാ പാവൻ ഡാഡി. പക്ഷെ ഡാഡി നടക്കുന്നുണ്ട്, ഹെൽത്ത് ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരെ കയറിയിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി, ഒരു വ്യൂ പോയിന്റ് ആണ്, ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. കീവിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. അപ്പം അങ്ങോട്ട് കയറാൻ ഇങ്ങനെ സ്റ്റെപ്സ് അല്ല, പക്ഷേ സുഖമായിട്ട് കയറാൻ പറ്റും. പക്ഷെ കുറച്ചധികം കയറാനുണ്ട്, ഇവിടെ വരെ എത്താനും കുറേ നടക്കാനുണ്ട്. സ്റ്റീപ്പ് ഇൻക്ലൈൻ ആണ്, ഇതുപോലെ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ് ആണ്, ഗേറ്റും ആണ്, ഇറങ്ങുമ്പോൾ കുഴപ്പം കാണില്ല. യുക്രൈനിലെ ശബരിമല എത്തിയ ഡാഡിക്ക് എനിക്ക് ഓൾവേസ് അഡ്മയർഡ്, പക്ഷെ ഇപ്പം ഇന്ന് മൈ അഡ്മിറേഷൻ ലെവൽ വെന്റ് അപ് സോ ഹൈ. ഇതുണ്ട് പാവം, ഐ നോ ഹീസ് ഇൻ പെയിൻ, ഡാഡിക്ക് മുട്ടുവേദനയുണ്ട്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ താഴെ ഇരിക്കാൻ പറഞ്ഞിട്ടും ഈ വോണ്ടഡ് ടു കം അപ്പ് ആൻഡ് സീ, ഡിറ്റർമിനേഷൻ ഇൻസ്പിറേഷൻ ഒക്കെ പറഞ്ഞ ഇത് തന്നെയല്ലേ. അതുകൊണ്ട് അങ്ങ് അടീന്നാണ് നമ്മൾ വരുന്നത്, ഇങ്ങനെ ഒരുപാട് കയറാനുണ്ട്. ഇറ്റ് ഇസ് വെരി ടയറിങ്, ഇറ്റ് ഇസ് ടയറിങ്, ഇറ്റ് ഇസ് സ്റ്റീപ്പ്, സ്റ്റിൽ ഈസ് ഡൂയിങ് ഇറ്റ്. ഓ നോക്ക് ഡാഡി ഓടി കയറുന്നു, പ്രിയ ആണെങ്കിൽ കിതയ്ക്കുന്നു, സമ്മതിക്കുണ്ട് ഇങ്ങനെ. ബാബ്രിയ അമേസിങ്, വേദും ഒറ്റയ്ക്കാണ് കയറിയത്. ഒരു കാര്യം ഞാൻ പ്രാം ബുക്കി, പിന്നെ വേദു ഒറ്റയ്ക്ക് സ്റ്റെപ്സ് കയറി, വേദു റെഡി. ഡാഡി എത്തി, പ്രിയ വന്ന് എന്ത്, ഡാഡി കയറിയിട്ട് പ്രിയ എത്തിയിട്ടില്ല. വേർത്തല്ലേ ഡാഡി ഈ ഒരു വ്യൂ പോയിന്റിന്.
നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ പോവാം. വാ വാവല്ലേ വേദു ആ തളർന്നത്. അതെ, അതിന്റെയൊക്കെ ഹെൽത്ത് അനുഗ്രഹമാണ് ഇരിക്കുന്നത്. പ്രിയ, നമ്മളെ വോളോഡി മൈർസ്ക ഹില്ലിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ആക്ച്വലി കണക്ഷൻ പോയിന്റ് പോലെയാ. ഇവിടെ നമുക്ക് ഒരു മറ്റേ നടന്ന് വേറൊരു മെട്രോ സ്റ്റേഷൻ വരെ പോവാം, അപ്പുറത്ത് വേറെ മെട്രോ സ്റ്റേഷൻ. ആൻഡ് നമ്മളിപ്പോ പോകുന്നത് മൊണാസ്ട്രിയിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് പോകുന്നത് ഫ്രണ്ട് പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് ആർച്ച്, അതാണ് ആ ഗ്ലാസ് ബാ. അപ്പൊ അങ്ങോട്ട് പോവാം, വ്യൂ നോക്കാമല്ലോ. എങ്ങനെയുണ്ട് പ്രിയ സ്ഥലം? എന്തൊരു ഫീലല്ലേ, മലയുടെ മുകളിൽ ഇതുപോലെ ഒരു പാർക്കും ഫോറസ്റ്റും ഫൗണ്ടൻസും. വേർത്തായി ഈ ഒരു സംഭവത്തിന്. ഇനി ആ ഗ്ലാസ്ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോ ഹാപ്പിയായി ഒരാൾ, ഹാപ്പിയായി ഒരാള് വെള്ളം തിരിക്കുമ്പോ. എങ്ങനെയുണ്ട് അടി സ്ഥലം? സൂപ്പർ അല്ലേ? അടിപൊളി. ഇതുണ്ട് ഇവിടെ സൈക്ലിംഗ് ട്രാക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ വരെ എങ്ങനെ സൈക്കിൾ വന്നാവോ? എവിടെ പാട്ട് കേട്ടാ ഇനിയിപ്പോ വേദ ഡാൻസിങ് റെഡിയാ. പ്രിയന്റെ ആടിയെ അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുക. പ്രിയക്ക് ഇഷ്ടമുള്ള വേറെ ഒരു സാധനം കൂടെ കണ്ടു. അത് എന്തായാലും പ്രിയ ഫുൾ തീർക്കും. ഞാനിപ്പോ കാണിച്ചു തരാം, നോക്കിക്ക സൈസ് നോക്കിക്ക. എന്താ വേദ ഇത് കണ്ടല്ലേ ഞാൻ വരുന്നത്? മതിയാവോ, മതിയാവോന്ന്? ഇത് ഇത് വൈഡ് ആണോ? വൈഡ് എന്ത് വലിയ ഇതാ നോക്ക്. എന്ത് രസമല്ലേ പ്രിയ, ലൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ. സോ ബ്യൂട്ടിഫുൾ നോ, എന്റെ ഹൈറ്റും നേരെ നോക്ക്. റിവറും ഇത് ബൈസൈക്കിൾ ലൈനാണ്. ഡാഡിയെ മിസ്സിങ് ആട്ടാ. ഡാഡി ഓടി, എക്സൈറ്റ്മെന്റ് കാരണം. ഇനി ഡാഡി അങ്ങനെ കണ്ടുപിടിക്കും. ഡാഡി അതിൽ ഫോണും ഇല്ല. ഡാഡി എവിടെയെങ്കിലും ഇരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരിക്കും. ഡാഡി ലവ്സ് വ്യൂ പോയിന്റ്സ് അല്ലേ. അതും ഇങ്ങനത്തെ വാട്ടർ വാട്ടർ ഫ്രണ്ട് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ എന്താ ഡാഡി, എങ്ങനെയുണ്ട്? ഇതൊക്കെ ഷൂട്ട് ചെയ്യാം. ഡാഡിക്ക് ഭയങ്കര റിഗ്രറ്റ് നിങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ. വേർത്തായില്ല ഡാഡി വന്നത്? അയ്യോ ഡാഡി, ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ആർച്ച്. വെള്ളത്തിന്റെ മുകളിൽ പണിത് വെച്ചിരിക്കുന്നതേ സംഭവല്ലേ. ഇന്ന് ഫ്രണ്ടില് കോൺസേർട്സ്, മ്യൂസിക് ഒക്കെ നടക്കാറുണ്ട് ഡാഡി. അതെ, ഒരു നദിയുടെ മുകളിൽ കെട്ടുക എന്ന് വെച്ചാലേ. അതും പാലും, അതിനവിടെ ചെടി വെച്ച് നട്ടിരിക്കുന്നു. എന്താല്ലേ, അൺബിലീവബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഓൾസോ. അതെ ഗൈസ്, അപ്പൊ എന്തായാലും തുടങ്ങിയെടുത്ത് തന്നെ നമ്മള് വീണ്ടും ഇന്ന് അവസാനിപ്പിക്കാൻ പോകണം. പക്ഷെ കുറച്ച് നേരം നമ്മൾ ഡിന്നർ സ്കിപ്പ് ചെയ്ത് കാണുന്നത്. ഇവിടുത്തെ ബെസ്റ്റ് പോക്ക് റിബ്സ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതല്ലാതെ അവിടുത്തെ ഒരു ലിക്യോർ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ആൽക്കഹോൾ, ബട്ട് ആൽക്കഹോൾ കണ്ടിന്യൂ ഉള്ള എന്തോ ഒരു ഡ്രിങ്ക്, ചെറി ബേസ്ഡ് ആണ്. സോ അത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് എൻ്റെ ഐഡിയ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കണം. അല്ലാതെ കിടിലം പോക്ക് റിബ്സ് കഴിക്കണം. അകത്ത് ഇരുട്ടാണ്, പക്ഷെ ഭയങ്കര ഡിഫറെൻറ്റ് ഡൈനിങ് കോൺസെപ്റ്റ് ആണ്. അതൊക്കെ നിങ്ങൾ അകത്ത് വെച്ച് കാണാം. ഡാഡി തിരക്ക് വേണ്ട, ഇവിടെ ബോർഡിൽ പേരെഴുതണം. ഇതാണ് മറ്റേ ചെറിയുടെ ഡ്രിങ്കിൻ്റെ സ്ഥലം, ഇത് റെസ്റ്റോറൻ്റ്. നമുക്ക് നോക്കാം, പേരെഴുതിട്ടേ വരാം. ഭയങ്കര റഷാണ്. റിബീനാന്നാണ് കണ്ട പേര്. എക്സ്ട്രീംലി പോപ്പുലർ, എക്സ്ട്രീംലി ടേസ്റ്റി ആൻഡ് എക്സ്ട്രീംലി ഡിസയറബിൾ. ഇതാണ് ചെറിയ ലിക്കറ്. ഇത് ഡാഡിക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുക്കണം. എന്താ സംഭവം എന്നറിയില്ല, എല്ലാവരും കുടിക്കുന്നുണ്ട്. ഭയങ്കര ഡിമാൻഡാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഡാഡി നേരെ നടന്നോ. ഒരു സ്പെഷ്യൽ സാധനമാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ, ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ല ഇവിടെ നിന്നാ മതി, നിന്നോണ്ടാണ്. ഇതാ സാധനം, നല്ല ബീട്രൂട്ട് ജ്യൂസ് പോലെ ഉണ്ട്. ആപ്പിൾ ജ്യൂസ് മാറി ബീട്രൂട്ട് ജ്യൂസ് എടുത്താ. ഇങ്ങനെ കുനിഞ്ഞു കുടിക്കാൻ, വിത്തൗട്ട് ഹാൻഡ്സ് കൈ കുടിക്കണ്ടെന്ന് കുടിച്ചേഴ്സ്. ഇനി എന്തേ ചെറിയ തരും. ഓ കുടിച്ചോ. നീ കൈ വെച്ച് കുടിക്കണ്ടോ? എങ്ങനെയുണ്ട്, എന്ത് ടേസ്റ്റാ?
ഇത് ഗ്രേപ്പ് ജ്യൂസിന്റെ ചെറിയൊരു ടേസ്റ്റ് ആണ്. സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്, കുറച്ച് എരിവുണ്ട്. എരിവുണ്ട്. പ്രിയ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇങ്ങോട്ട് വാ. എരിവുണ്ടോ? ഡാഡിക്ക് എരിവൊക്കെ തോന്നിയത് ലാസ്റ്റ് നോക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ചെറിയ ഭയങ്കര ആൽക്കഹോൾ ഉണ്ടോ? നോക്കട്ടെ. നോക്കട്ടെ. വൈൻ തന്നെയാണ്, വേറെ ഒന്നും വലിയ കാര്യം. എരിവൊന്നുമില്ല. ഡാഡിക്ക് എങ്ങനെ എരിവ് വന്നു? പ്യോർ ചെറിയ വെച്ച് ഉണ്ടാക്കിയതാ. എന്താണ് ഇത്രയും തിരക്ക് ഇതിന്? ഭയങ്കര തിരക്ക് ഈ ഡ്രിങ്കിന്. സ്പെഷ്യാലിറ്റി എന്താ പറയുക, ഈ വുഡിലാണ്, ആപ്പിൾ വുഡിലാണ് അവർ പോക്ക് ഗ്രില്ല് ചെയ്യുന്നത്. ഇപ്പൊ ഇല്ല, ഈ ഇത്രയും വലിയ ഗ്രില്ല് ഉള്ളി പോക്ക്, വേറെ ഒന്നും കുക്ക് ചെയ്യില്ല, ഫുൾ പോക്കാണ്. റെസ്റ്റോറൻറ്റ് ഇസ് അമേസിംഗ്. ഇനി ഡൈനിങ് കോൺസെപ്റ്റ് കേട്ടോ കേട്ടോ, അത് ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം. ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ലുക്കാണ് അതെ, പ്രോപ്പർട്ടിയൊക്കെ ഇരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വശം. അതെ, പ്രിയ വേദമൊക്കെ ഉണ്ട്. ഇതുണ്ട്, ടാപ്പ് നടുക്കാണ് വെച്ചിരിക്കുന്നത്. സോ വാ കഴുകാൻ പാടില്ല, കൈ മാത്രം വാഷ് ചെയ്യാനാണ്. നടുക്ക്, റെസ്റ്റോറൻറ്റ് നടുക്ക്, ടോയ്ലറ്റ് വേറെ. ഇതുണ്ട്, ടൈ തൂക്കിട്ടിരിക്കുന്നത്. പ്രിയ ടൈസ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതാണ് ഡാഡിയുടെ പ്ലേറ്റ്. ഇത് നൈഫ്, ഇത് ഫോർക്ക്. ഇതുവരെ ലോകത്തിൽ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ഇതാണ് പ്ലേറ്റ്. ഇവിടെ കൊണ്ട് വെക്കോ? ഇല്ല, ഇതാണ് പ്ലേറ്റ്. ഇതിന്റെ മുകളിൽ കൊണ്ടുവെക്കും. പ്ലേറ്റ് കഴിയട്ടോ? പ്ലേറ്റ് ഇല്ല, നൈഫ് ഇല്ല, ഫോർക്ക് ഇല്ല, സ്പൂണില്ല, ഒന്നുമില്ല. അങ്ങനത്തെ റെസ്റ്റോറന്റ് ആണ്. കൈ വെച്ച് കഴിക്കണം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ. എങ്ങനെയുണ്ട് കോൺസെപ്റ്റ്? അടിപൊളിയല്ലേ? പറയാ എടുത്ത് പ്ലേറ്റ്, നൈഫ്, ഫോർക്ക്. പ്രിയയുടെ ഇതാണ് ഓർഡർ. ഓർഡർ അവരിവിടെ എഴുതും. ബില്ലിയാൻ മാത്രമേ ഉള്ളൂ. ഓർക്കാൻ അവർക്കറിയാം ലാസ്റ്റ് എന്തൊക്കെ ഓർഡർ ചെയ്തെന്നുള്ളത്, ഓർക്കാൻ വേണ്ടിയാ. അടിപൊളി കോൺസെപ്റ്റ് അല്ലേ? ഡാഡിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട ഡാഡി, ഞങ്ങളുടെ ചെറിയ ജ്യൂസേ ഇങ്ങനെയൊക്കെയാ കൊണ്ടുവരുന്നത്. ഒരു ലിറ്റർ എത്ര രൂപയാന്നറിയോ? 200 രൂപ. ഏയ്, വലിയ മധുരം ഇല്ല, ഫ്രഷ് ജ്യൂസാ. ഡാഡിക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ട്. ചിയേഴ്സ്. ചിയേഴ്സ് ടു യുക്രൈൻ. ഇഷ്ടപ്പെട്ടില്ലേ യുക്രൈൻ? ഡേ ബിപ്പ ഡാഡി, ബിപ്പ് ബിപ്പ്. താങ്ക് യു. ആ ഇത് നോക്ക് പ്രിയ, ഡാഡിയുടെ നോക്ക് പ്രിയക്ക്. പ്രിയ സ്കെൽട്ടൻ. ലേഡീസിന്റെ അറിഞ്ഞോണ്ട് തന്നതാ. ഇനി റിബ്സ് കട്ട് ചെയ്ത നോക്കിക്കോ. ഓ മൈ ഗോഡ്, അടിപൊളിയല്ലേ ഡാഡി? അയ്യോ ഓക്കെ, റെഡിയല്ലേ ഡാഡി? അറ്റാക്ക് റെഡി അല്ലേ? എങ്ങനെയുണ്ട് ഡാഡി? ആ മസ്റ്റേർഡ് സോസ് മുക്കി കഴിച്ചു നോക്ക്, നല്ല എരിവല്ലേ? നല്ല ടേസ്റ്റാണ്. റിബ്സ് അല്ലെങ്കിൽ ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രിയ നമ്മുടെ ഫേവറേറ്റ് സാധനം. മൈ ഗോഡ്, സം നൈസ് റിബ്സ്. നോക്കട്ടെ കളർ തന്നെ നോക്ക്. ഇത് ബാർബിക്യൂ സോസ് ആണ്. You can literally taste the smoke. So smoky, extremely tender, smoky. അതാണ് ഇന്ന് പറയുന്നത്. ശരിക്കും സ്മോക്കിന്റെ ഫ്ലേവർ ആണ് കിട്ടുന്നത്. ഇതന്നെ ചെറിയ പിഗിന്റെ ആണ്, അതുകൊണ്ട് ഒരുപാട് ഫ്ലഷ് ഇല്ല. പക്ഷെ ആ ഫ്ലഷ് ഉള്ള ഫ്ലഷ് ഭയങ്കര ടേസ്റ്റിയാണ്. ഓ മതി, അടിപൊളി, ഒന്നും പറയില്ല. രണ്ട് റിബ്സ് ഉണ്ട്. ഒരു റിബ്സിന് നാട്ടിലത്തെ 550 rupees ഉള്ളു ഒരു റാക്ക്. സോ രണ്ടെണ്ണത്തെ ഏകദേശം 1100 rupees ഉള്ളു. പക്ഷെ ഇത് നിർത്താൻ പറ്റില്ല, കഴിച്ചോണ്ടിരിക്കണം. പ്രിയ കഴിച്ചു.
അത് നല്ല ടേസ്റ്റ്, പ്യുർ ചെറി ജ്യൂസ് ആണ്. ഈ ഒരു ലിറ്റർ ജ്യൂസിന് 200 രൂപ. ഇത്രയും റിബ്സ് വന്ന് ഒക്കെ കഴിഞ്ഞു. പ്രിയ ഡാഡി 25 മിനിറ്റ് എടുക്കും അടുത്ത റിബ്സ് വരെ. വെയിറ്റ് ചെയ്യോ? വെയിറ്റ് ചെയ്യണം. എന്തൊരു എനർജി ഫുഡിന് വെയിറ്റ് ചെയ്യാൻ. ആദ്യമായിട്ടാണ് അവർ ഇത്ര എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കാണുന്നത്. കുറെ കഴിഞ്ഞിട്ട്, കുറെ നാളുകൾക്ക് ശേഷം. അത്ര അടിപൊളി അല്ലേ ഇത്. ഈ ഹണി മസ്റ്റേർഡ് സോസ് ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും മസ്റ്റേർഡിന്റെ കൊത്തുണ്ട്, ചില്ലിയുണ്ട്, ചെറിയ സ്വീറ്റ്നെസ്സും ഉണ്ട്. ഏതുവാണെങ്കിൽ ചീസ് റോള്, ചീസ് റോട്ടി അടിച്ച് കയറ്റുന്നുണ്ട്. എല്ലാവരും ഹാപ്പി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് റിബ്സും തീർന്നു, ഡ്രിങ്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പ്രിയയുടെ മാത്രം ബാക്കി. പ്രിയ ഇങ്ങനെ കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഇത്രയും ഒരു ബാർബേറിയൻ സാവേജ് ആയിട്ട്. അപ്പൊ ഡാഡി എൻജോയ് ചെയ്തില്ലേ ഇന്ന്? എല്ലാം അടിപൊളിയായിരുന്നില്ലേ? ആ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കിടിലേറ്റ് ഹാപ്പി വ്ലോഗ്സ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. പ്രിയ ഞാൻ സംസാരിക്കട്ടെ. അപ്പൊ എന്തായാലും അടുത്ത വ്ലോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.